ഹലോ, മീഷോന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് എനിക്ക് പറ്റി അപ്പോൾ നിങ്ങൾക്ക് പറ്റണ്ടല്ലോ. ഇപ്പൊ കാണിച്ച ആ ഒരു ബ്ലൂ അത്യാവശ്യം, അതിൻ്റെ റേറ്റ് വന്നിട്ട് 335 ആണ് അതിൻ്റെ റേറ്റ്. വന്നിരിക്കുന്നത് ഒരു മീഷോ ഹോൾ ആയിട്ട് തന്നെ കേട്ടോ. കഴിഞ്ഞ ഞാൻ മീഷോ ഹോൾ ഇട്ട സമയത്ത് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസും കൂടെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കുറച്ച് ചുരിദാറോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെറുത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, രണ്ടെണ്ണപ്പോൾ വന്നിട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ വന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ എന്തായാലും രണ്ടെണ്ണം എത്തി. അപ്പം ഞാൻ ഒരുമിച്ച് തന്നെ വീഡിയോ എടുക്കാം കേട്ടോ. ഫസ്റ്റ് വണ്ണ് ഇതാ, ഇതാണ് കേട്ടോ. ഇത് ഡെയിലി വെയറാണ്, സാധാ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സൽവാറാണ് കേട്ടോ. നല്ല ഇതുണ്ട്, വി നെക്കിൽ വരുന്ന നല്ല കളർഫുള്ളായിട്ട് നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. ഇതിന് ഷോളില്ല കേട്ടോ, പാൻറ്റും ടോപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പോളിസ്റ്റർ മിക്സാണ് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, ഇവിടെ എന്തായാലും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു മിക്സറായിട്ടുള്ളൊരു ക്ലോത്താണ് വരുന്നത്. ഈ മീഷോയുടെ ചില ബെഡ്ഷീറ്റൊക്കെ ഈ ഒരു ക്ലോത്തിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് പെട്ടെന്ന് പിന്നിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബെഡ്ഷീറ്റ്. ഇതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും അലക്കിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല, കളറൊന്നും ഫെയ്ഡായിട്ടില്ല. പിന്നെ ആ കയ്യിലൊക്കെ നല്ലൊരു വർക്കൊക്കെ വരുന്നുണ്ട്. പാൻറ് എന്ന് വെച്ചാൽ ഇതുമായിട്ട് അത്ര അങ്ങോട്ട് മാച്ച് അല്ലാത്തൊരു പാൻറ്റാണ് കേട്ടോ. മാച്ച് മീൻസ് ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്, കളറൊക്കെ ഏകദേശം മാച്ചാണ് കേട്ടോ. ഇതാ പാൻറ്റ് ഇങ്ങനെയാണ്. പിന്നെ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പ്രശ്നമൊന്നുമില്ല. പുറത്തേക്ക് ഇടുമ്പോൾ ആണ് ചെറിയൊരു ഇഷ്യൂ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 335 ആണ് കേട്ടോ അതിൻ്റെ റേറ്റ്. ഈ 3.6 റേറ്റിംഗ് ഉള്ള സൽവാറാണ്. കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ഒരു ഹാഷ് ഗ്രേ ഒരു കളറിൽ വരുന്നതാണ് കേട്ടോ. നല്ല സൽവാറാണ്, നല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്തിട്ടുള്ള നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. അത് വിത്ത് ഷോളാണ്, ആദ്യം ഞാൻ ടോപ്പാണ്. ഇത് സൈഡ് സ്ലിറ്റ് ഇല്ല കേട്ടോ, ഇതിങ്ങനെ ഒരു ഫ്രോക്ക് ടൈപ്പാണ്. പിന്നെ കോളറാണ്, അതിനൊക്കെ കോളറാണ്. പിന്നെ ഇത് ഞാൻ റിട്ടേൺ ചെയ്യാൻ വെച്ചിരിക്കുക കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അത് അധികം ഫ്ലെയറില്ല, ഇങ്ങനെ ഒരു എന്താ പറയുക, XL ഞാനിപ്പോൾ കുറച്ച് തടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ XXL ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. സാധാരണ ലാർജ് XL ആ ഒരു സൈസ് എനിക്ക് മതി, പക്ഷെ ഞാനിപ്പോൾ XXL എത്തിയിട്ടുണ്ടോ. ഇതിൽ അത്ര അങ്ങോട്ട് അടിയിലേക്ക് ഇങ്ങനെ ഫ്ലെയറില്ല. അപ്പോൾ പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ കോളർ, ഇങ്ങനെ കോളർ കഴുത്തുള്ള ഞാൻ ഇടുന്നതാണ്, പക്ഷേ ഈ ഒരു കോളർ എന്താ എനിക്ക് അത്ര കൂടുതൽ കംഫർട്ടബിൾ അല്ല. അപ്പോൾ എന്താ ഞാൻ റിട്ടേൺ ചെയ്യാൻ വെച്ചു. എനിക്കിൻ്റെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ക്ലോത്താണ്, കോട്ടൺ പ്യുവർ കോട്ടൺ അല്ല, എന്നാലും മറ്റേ ആദ്യം കാണിച്ച അതിനേക്കാളും നല്ല ക്ലോത്താണ് കേട്ടോ. ഇല്ലതാ അതിൻ്റെ പാൻറ്റും നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ, നല്ല സൂപ്പർ കോള് പറയുകയാണെങ്കിൽ. ഇതാ നല്ല വീതിയും നീളവും ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു പേടിയില്ലാതെ വാങ്ങാം. അങ്ങനെയുണ്ട് ഷാള്, എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ്, എന്നിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ എനിക്ക് എന്തോ അതങ്ങോട്ട് ഇട്ടിട്ട് ഒരു നമുക്കൊരു കംഫർട്ട് വേണമല്ലോ, അതില്ല. അതിൻ്റെ റേറ്റ് വന്നിട്ട് 710 ആണ് കേട്ടോ. നേരത്തെ കാണിച്ചിട്ടുള്ളതിന് 710 ആണ്. നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ് കേട്ടോ, ഉള്ളത് 4-സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഐറ്റമാണ് അത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ സൈസ് ഒരു എക്സ്ട്രാ സൈസ്, മീഷോ ഒന്ന് ഏത് ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു സൈസ് അധികം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു സൽവാർ സെറ്റാണ് കേട്ടോ. ഇത് കാണിക്കുന്നത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, പൊട്ടിച്ചിട്ട് ഒരു നല്ല ക്വാളിറ്റിയിൽ ആണുള്ളത്. അങ്ങനെ റിജ് വണ്ടി അടുത്തത് കേട്ടോ. ഓ ഇത് അടിപൊളി നല്ല കോട്ട, സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് മസ്റ്റ് ബൈന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ, നല്ല ഫ്ലെയറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തിന്നായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ, കണ്ടോ, ഭയങ്കര തിന്നായിട്ടുള്ളൊരു ക്ലോത്താണ്. നിലക്കി കഴിഞ്ഞാലൊക്കെ അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കവർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതുണ്ടല്ലേ,
കൈ നല്ല 3/4 സ്ലീവ് ഉണ്ട്. നല്ല ക്വാളിറ്റിയിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അതിലെ. നാട്ടിൻ്റെ പാൻറ് നല്ല അടിപൊളി നല്ല വീതിയിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ റേറ്റ് പറയാം. അതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 778 ആണ് കേട്ടോ. അതിൻ്റെ റേറ്റ് 778. ബ്യൂട്ടിഫുൾ കോട്ടൺ സ്റ്റൈലിഷ് കുർത്തി പാൻറ് സെറ്റ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ബ്രാൻഡ് നെയിം ഒന്നും കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. 3.7 റേറ്റിംഗ് ഉണ്ട് കേട്ടോ. നല്ല കളർ ആൻഡ് ഡിസൈൻ ആർ ഗുഡ് ബട്ട് ക്ലോത്ത് ഈസ് ടൂ തിൻ. ഞാൻ പറഞ്ഞില്ല, ക്ലോത്തിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ചൂടൊക്കെ അല്ലേ, ഉള്ളിലൊരു ഇന്നർ വെച്ച് ഇട്ടാവൊക്കെയാണ്. എനിക്കെന്തായാലും ഇഷ്ടമായി. ഞാൻ മസ്റ്റ് ബൈ എന്നേ പറയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് മസ്റ്റ് ബൈ ആയിട്ടുള്ള തന്നെ റേറ്റാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഫോട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് അടുത്തതാണ്. ഇൻസ്റ്റ ഓപ്പൺ ആക്കുമ്പോഴാണെങ്കിലും പിന്നെ മീഷോ ഓപ്പൺ ആക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പേജിൽ വരാറുണ്ട് കേട്ടോ. കാരണം നല്ല റേറ്റിംഗ് ഉള്ളതായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിയിട്ട് അത് വേറെ ആരും റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. ഇഷ്ടപ്പെട്ടില്ല, റിട്ടേൺ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 702 ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ കോട്ടൺ ബട്ട് ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് നോ പോക്കറ്റ്, ട്രാൻസ്പെറൻറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് ടൈം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നേരത്തെ കാണിച്ച പോലെ തന്നെ കോട്ടനാണ്, അങ്ങനത്തെ മിക്സ്ഡ് ആയിട്ടുള്ളതൊന്നുമല്ല. പിന്നെ വി നെക്കാണ്, അവിടെയാണ് ഞാൻ വീഴുന്നത് കേട്ടോ. ഈ വി നെക്ക് കാണുന്ന സമയത്താണ് ഞാൻ വീഴുന്നത്. ഇതെനിക്ക് തോന്നുന്ന ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്നാണ് കേട്ടോ. ഈ ഒരു ഇങ്ങനെ ഒരു കർവ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചതാണ്. ഇങ്ങനെ വന്നിട്ടുള്ള വി നെക്കാണ്. അതാ 3/4 സ്ലീവാണ്. അങ്ങനൊരു മോഡൽ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ്. അപ്പം ലോക്കൽ എന്ന് പിന്നെ കോട്ടൺ പ്യുവർ കോട്ടൺ, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. പക്ഷേ അങ്ങനത്തെ സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പ് പാൻ്റല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ. നല്ല കോട്ടണാണ്. പലാസോ പാൻ്റാണ് കേട്ടോ. കണ്ടോ, പലാസോ ആണ്. അങ്ങനത്തെ സ്കിന്നി ടൈപ്പ് അല്ല കേട്ടോ. നല്ല അവിടെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ടോപ്പ് ഞാൻ സുഡിയോ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ളൊരു ടോപ്പ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ദുബായിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്ലോത്ത് അല്ലേ, നല്ല ലൈഫ് ലോങ് നിൽക്കുന്ന ക്ലോത്ത്. ഇല്ല ഒന്നും ആവില്ല കേട്ടോ. അത് തന്നെ ടോപ്പ് ഇതാണ്. ഇത്ര ലെങ്ത്തുള്ളൂ. വൈറ്റ് ബ്ലൂ വരുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത സുഡിയോ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ മേ ബി ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഈ ക്ലോത്ത് കണ്ടില്ല, ഞാൻ കാണിച്ചുതരാം. അടിപൊളി ക്ലോത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോഫ്റ്റാണ്, ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഞാൻ ഇട്ടിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അന്ന് അടുത്ത സുഡിയോ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ. പോയിട്ടുണ്ടായിരുന്നു ഇത്. നിങ്ങൾക്ക് സുഡിയോ പോയി കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ കിട്ടിയേക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു ചെരുപ്പ്, നല്ല കളറിൽ അത്യാവശ്യം ഹീലൊക്കെ വരുന്നത്, നല്ലൊരു ഒരു ഫ്രഷ് ലുക്ക് ഉള്ളൊരു ഈ ഒരു കളറിൽ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ട ഉടനെ വാങ്ങിയതാട്ടോ. എൻ്റെ സുഡിയോ ഒക്കെ ഇതിൻ്റെ സുഡിയോൻ്റെ ഓൺ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 41 സൈസാണ് എൻ്റെ. അത്യാവശ്യം വലിയ കാലമാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കാണിക്കാം. പിന്നെ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. മീഷോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോരുത്തർ നമ്മൾ ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ റിവ്യൂ ഒക്കെ കാണിക്കുന്ന സമയത്ത് അവർ ഇട്ട ലിങ്കിൽ തന്നെ നിങ്ങൾ കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ കഴിഞ്ഞ മീഷോൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കാണിച്ച ആ ഡ്രസ്സുകൾ 2-3 ഞാൻ റിട്ടേൺ ആക്കിയിരുന്നു. കാരണം ഞാൻ സൈസിൻ്റെ ഇഷ്യൂ എനിക്ക് വന്നിട്ടുള്ളത്, രണ്ട് സൽവാർ രണ്ട് സൈസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡാർക്ക് കളേഴ്സ് കേട്ടോ. ഞാൻ അവിടെ വേണമെങ്കിൽ കൊടുക്കാം,
നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് എഴുതിയിട്ടാട്ടോ. ഞാനത് തിരിച്ചു കൊടുത്തു. XL XXL വാങ്ങി. XXL വാങ്ങിയ സമയത്ത് ആദ്യം വന്ന ക്ലോത്ത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു കേട്ടോ. ആദ്യം ആ സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഈ സൽവാർ ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് കിട്ടി ഈ ഒരു ക്ലോത്തിലാണ് രണ്ട് സൽവാർ രണ്ടാം ടൈമിൽ വന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ ഞാൻ വീണ്ടും റിട്ടേൺ ചെയ്യാണ്ടായേ. അപ്പോൾ എന്താ, അപ്പോൾ അത് എനിക്ക് ആദ്യം ഞാൻ 400 സംതിങ്ങിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത് ഞാൻ ഓഫറിന് 300 സംതിങ്ങിനാണ് കണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ സെല്ലേഴ്സിൻ്റെ നെയിം നോക്കിയില്ല. അപ്പോൾ ഗോസ്രിക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു ആദ്യത്തത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഓർഡർ ചെയ്യരുത്. ഇതാണ് സെല്ലേഴ്സിൻ്റെ നെയിം നോക്കിയിട്ട് അങ്ങനെ വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഇതേ സെയിം പ്രൊഡക്റ്റ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് കിട്ടും. അത് കാർട്ടിലിട്ടിട്ട് നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കുന്ന സമയത്ത് വേറെ ഓഫറിലൊക്കെ കണ്ടാലും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അതേ സെല്ലേഴ്സിൻ്റെ നെയിം തന്നെയാണോ, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.